പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും നമസ്കാരം. ഒരു കൊച്ചു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഹൂ നോസ് ദ ട്രൂ വാല്യൂ ഓഫ് ലവ്? ആർക്കാണ് സ്നേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യം അറിയാവുന്നത്? ഒരു കൊച്ചു കഥയാണ്. ഒരിക്കൽ ഇമോഷൻസ്, അതായത് നമ്മുടെ സന്തോഷം, സങ്കടം, കോപം, ഭയം, ഇവരെല്ലാവരും കൂടിയിട്ട് ഒരു യാത്ര പുറപ്പെട്ടു. എവിടേക്കാണ് ഇവർ പോയതെന്നറിയോ? ഒരു കൊച്ചു ദ്വീപിലേക്കാണ്, ടു എ സ്മോൾ ഐലൻഡ്. അവരവിടെ അങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഇടിയും മഴയൊക്കെ വന്നത്. ഒരു കൊച്ചു ദ്വീപായതുകൊണ്ട് തന്നെ അവിടെ സുരക്ഷിതത്വം തീരെ കുറവായിരുന്നു. അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയായിരുന്നുള്ളൂ. അപ്പോൾ അവരവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അവിടെ കൊച്ചു കൊച്ചു ബോട്ടുകൾ ഉണ്ടായിരുന്നു. ഓരോരുത്തരായി ബോട്ടിലേക്ക് ഓടി. ബോട്ടിലേക്ക് കയറിയപ്പോൾ അവസാനം വന്നത് നമ്മുടെ ലവ്, സ്നേഹമായിരുന്നു. സ്നേഹത്തിന് മാത്രം കയറാൻ ബോട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ സ്നേഹം ഓരോരുത്തരോടുമായിട്ട് ചോദിച്ചു, എന്നെയും കൂടിയും ബോട്ടിൽ കയറ്റുമെന്ന്. പക്ഷേ ആരും സ്നേഹത്തിനെ കയറ്റാൻ തയ്യാറായില്ല. അങ്ങനെ ലവ് ആകെ നിരാശയിലായി, തന്നെ രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നോർത്ത്. അപ്പോഴാണ് പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടത്, ഞാൻ നിന്നെ രക്ഷിക്കാൻ തയ്യാറാണ്. ലവ് ഒന്നും ആലോചിച്ചില്ല, വേഗം തന്നെ ഓടി അങ്ങോട്ട് ചെന്നു. ആ ബോട്ടിലേക്ക് ഓടിക്കയറി. അങ്ങനെ അവർ സുരക്ഷിതമായ മറ്റൊരു സ്ഥലത്തേക്ക് എത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ലവ് നോളേജിനെ കണ്ടുമുട്ടി. നോളേജിനോട് ചോദിച്ചു, എന്നെ ആ ഐലൻഡിൽ നിന്ന് രക്ഷിച്ചത് ആരാണെന്ന് നിനക്കറിയോ എന്ന്. അപ്പോൾ നോളേജ് അതിന് മറുപടി പറഞ്ഞു, എനിക്കറിയാം, എനിക്കല്ലാതെ മറ്റേ ആർക്കാണ് അതറിയാവുന്നത്. ഓൺലി ടൈം നോസ് ദ ട്രൂ വാല്യൂ ഓഫ് ലവ് ആൻഡ് വാട്ട് യു ആർ കേപ്പബിൾ ഓഫ്. അതുകൊണ്ട് അത് ടൈം അല്ലാതെ മറ്റാരും ആവില്ല. ഇതായിരുന്നു ആ കൊച്ചു കഥ. അങ്ങനെ ഒരിക്കൽ ഒരു അമ്മ തൻ്റെ കുഞ്ഞിന് ഈ കഥ പറഞ്ഞു കൊടുത്തു. അപ്പോൾ കഥയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ കുഞ്ഞിനൊരു സംശയം, എന്താണ് ഈ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത്? അപ്പോൾ അമ്മ തിരിച്ചു ചോദിച്ചു, ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം, നീ ശ്രദ്ധിച്ച് കേൾക്കണം, എന്നിട്ട് അതിനുള്ള ഉത്തരം പറയണം എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെടി കണ്ടിട്ടില്ലേ, നമ്മൾ എന്നും അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് ഈ ചെടി എന്താ ഇങ്ങനെ, ഇത് ഒരു ഭംഗിയില്ലല്ലോ കാണാൻ, ഇതിനെ എന്തിനാ ദൈവം ഇങ്ങനെ നമ്മുടെ മുറ്റത്ത് കൊണ്ട് നിർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വെള്ളവും ഒന്നും കൊടുക്കാതിരുന്ന നമ്മൾ അതിനോട് ചെയ്യുന്നത് സ്നേഹവും കരുതലും ഒക്കെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുട്ടി പറഞ്ഞു, അല്ല, നമ്മൾ അതിനെ സ്നേഹിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു, എന്നാ ശരി, നമ്മളതിന് വെള്ളവും വളമൊക്കെ കൊടുത്തു, പക്ഷെ വീണ്ടും ഇതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് അയ്യെ നിന്നെ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അതിനോട് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനോട് ചെയ്യുന്നത് കരുതലും സ്നേഹമൊക്കെ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, അല്ല, അതും സ്നേഹമല്ല, കാരണം നമുക്കതിനോട് യഥാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ നമ്മളതിനോട് അങ്ങനെയൊന്നും സംസാരിക്കില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ വീണ്ടും ചോദിച്ചു, എന്നാൽ ശരി, നമ്മളതിനോട് നല്ല സ്നേഹത്തിലൊക്കെ സംസാരിച്ചു, പക്ഷേ നമ്മൾ ഇന്ന് അതിന് വെള്ളം കൊടുത്തു, അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് കൊടുത്തു, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കൊടുത്തു, അങ്ങനെ ചെയ്താൽ നമ്മളതിനോട് ചെയ്യുന്നത് കരുതലും സ്നേഹമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, അല്ല, അതും സ്നേഹമല്ല, നമ്മൾ ചെയ്യേണ്ട കാര്യം യഥാർത്ഥ സമയത്ത് തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ കുഞ്ഞിനോട് ചോദിച്ചു, എന്നാൽ നീ പറ, എന്താണ് യഥാർത്ഥ സ്നേഹം എന്ന്. അപ്പോൾ കുഞ്ഞു പറഞ്ഞു, നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ചെയ്യണം, നമ്മളതിനെക്കുറിച്ച് സ്നേഹത്തിൽ സംസാരിക്കണം, പിന്നെ അതിന് കറക്റ്റ് സമയത്ത് തന്നെ വെള്ളവും ഒക്കെ കൊടുക്കണം എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് തൻ്റെ കുഞ്ഞ് പറഞ്ഞ ആ മറുപടി കേട്ടിട്ട് ഒരുപാട് സന്തോഷമായി. എന്നിട്ട് അമ്മ പറഞ്ഞു, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നമ്മുടെ സഹജീവികളോട് യഥാർത്ഥ സമയത്ത് ചെയ്യേണ്ടുന്ന കരുതലാണ് സ്നേഹം. ആ കുഞ്ഞിനത് മുഴുവനാർത്ഥത്തിൽ മനസ്സിലായോ എന്നറിയില്ല, പക്ഷെ അവൻ ചിരിച്ചു. പരസ്യ ശുശ്രൂഷാകാലത്ത് യേശു തൻ്റെ അത്ഭുതങ്ങളിൽ ഏറെയും പ്രവർത്തിച്ചിട്ടുള്ളത് ശബത്ത് നാളിലാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ പരീശന്മാർ യേശുവിനോട് ചോദിക്കുന്നുണ്ട്, അത്ഭുതങ്ങൾ ചെയ്യാനായിട്ട് മറ്റ് 6 ദിവസം ഉണ്ടായിട്ടും എന്തിനാണ് ശബത്ത് നാളിൽ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന്. അതിന് യേശു നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ്. മത്തായിയുടെ സുവിശേഷം 12:11-12 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു ആട് ഉണ്ടെന്നിരിക്കട്ടെ, അത് ശബത്ത് നാളിൽ കുഴിയിൽ വീണാൽ നിങ്ങൾ അതിനെ രക്ഷിക്കുകയില്ലയോ? എന്നാൽ മനുഷ്യൻ അതിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകിയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ.
അങ്ങനെ നന്മ ചെയ്യുന്നതിനായി ഒരു സമയം നോക്കേണ്ട ആവശ്യമില്ല എന്ന് ദൈവപുത്രൻ തൻ്റെ ജീവിതം കൊണ്ട് തന്നെ നമുക്ക് കാണിച്ചു തന്നു. ഓരോ ദിവസവും ഓരോ നിമിഷവും നമുക്കുള്ള ഓരോ അവസരങ്ങളാണ്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനും വിദ്വേഷം അകറ്റാനും ഒക്കെയുള്ള ഓരോ അവസരങ്ങൾ. ഈ ഒരു നിമിഷം അതും നമുക്കുള്ള ഒരു അവസരമാണ്. ബിക്കോസ് വി ആർ സ്റ്റിൽ അലൈവ്. എവ്രി ന്യൂ ഡേ, എവ്രി ന്യൂ സെക്കൻഡ് ഇസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലവ് ആൻഡ് ടു സ്റ്റോപ്പ് ഹേറ്റ്റഡ്. താങ്ക് യു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ലിജു അച്ഛനോടും സർവോപരിയായി ദൈവത്തിനോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.